എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലേക്ക് ഫാം വർക്കർ വിസയുടെ യാഥാർത്ഥ്യത്തിലേക്കാണ്. സോ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പത്രങ്ങളിൽ പരസ്യം കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ആയിട്ട് ഫാം വർക്കേഴ്സിനെ നോക്കുന്നു ഓസ്ട്രേലിയയിലേക്ക്. നിങ്ങൾ പൈസയൊന്നും മുടക്കണ്ട, വിസയ്ക്ക് ശേഷം പൈസ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെൻ്റ്സ് ഒക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ ഫാം വർക്കർ വിസ അപ്ലൈ ചെയ്താൽ നല്ലതാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്താക്കാം, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമെന്ന്. അപ്പം ഓസ്ട്രേലിയയിലേക്ക് ശരിക്കും ഫാം വർക്കേഴ്സിന് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫ്രൂട്ട് പിക്കേഴ്സിന് വരാൻ പറ്റുമോ? സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇപ്പം ഇത് നൂറുകണക്കിന് ആളുകളെ വേണം, അല്ലെങ്കിൽ 500 ആളെ 1000 പേരെ റിക്രൂട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ പരസ്യം കൊടുക്കുന്നതും പൈസ വാങ്ങുന്നതും. ഈ പൈസ വാങ്ങുന്ന രീതി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് ഫാം വർക്കേഴ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് പിക്കേഴ്സ് അങ്ങനെയുള്ള ജോലികൾക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ 482 എന്നുള്ളതാണ് വിസ സബ് ക്ലാസ് ഓസ്ട്രേലിയയിലെ സ്കിൽഡ് വർക്കിൻ്റെ. അത് ശരിക്കും സ്കിൽഡ് വർക്കേഴ്സിന് മാത്രമുള്ള വിസയാണ്. പിന്നെ എങ്ങനെയാണ് ഫാം വർക്കേഴ്സൊക്കെ വരിക എന്ന് പറഞ്ഞാൽ, ഡാമ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം വിസകൾ മാത്രം കൊടുക്കുന്ന ചില റീജിയണൽ ഏരിയകളിലുള്ള വിസ എഗ്രിമെൻറ്റുകൾ പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത് ഡാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ഫാമിലേക്ക് ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഹയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യത്തിലാണ്. അപ്പോൾ ഏജൻസ് പറയുന്ന പോലെ 1000 പേരെ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഏജൻസ് നിങ്ങളെ പറ്റിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളോട് പറയും ഇതിന് പൈസ ഒന്നും ചിലവില്ല, നിങ്ങൾക്ക് പൈസ ഒന്നും തന്നെ വേണ്ടെന്ന് പറയും. അപ്പം നിങ്ങളോട് അവർ ചെയ്യുക എന്നത് പറഞ്ഞാൽ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ഫീസ്, പിന്നെ മെഡിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 12,500 മുതൽ 15,000 വരെയാണ് എന്നോട് മെസ്സേജ് അയച്ച പലരോടും വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഡൽഹിയിൽ മാത്രമേ മെഡിക്കൽ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെ ഏതെങ്കിലും തുക്കട മെഡിക്കൽ സെൻറ്ററിൽ കൊണ്ടുപോയി നിങ്ങളെ മെഡിക്കൽസ് എടുപ്പിക്കും. ഓക്കെ, ഈ ജസ്റ്റ് 500 or 600 രൂപ ചിലവുള്ള മെഡിക്കൽസിനാണ് നിങ്ങളെ ഈ 12,500 രൂപയും അതിൻ്റെ കൂടെ യാത്ര ചിലവൊന്നും അവർ മുടക്കുന്നില്ല. നിങ്ങൾ യാത്ര ചെയ്ത് അവിടെ പോയി മെഡിക്കൽ എടുത്ത് നാട്ടിൽ വന്നിട്ട് ഇനി പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വിസ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് യാഥാർത്ഥ്യം ഇവർക്ക് വേണ്ടത് ജസ്റ്റ് ആ 12,500 രൂപ രജിസ്ട്രേഷൻ എന്ന രീതിയിൽ വാങ്ങിയാൽ 12,500 മുതൽ 15,000 രൂപ വരെ ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്. സോ അപ്പം 100 × 12,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ കളിയാണ്. ശരിക്കും 100 ആയിരിക്കാൽ 1,000 പേരോ 500 പേരോ 2,000 പേരോ ഒക്കെ കുടുങ്ങിയിട്ടുണ്ടാവാം. സോ ഇത്രയും കോടികൾ രൂപ അവർക്ക് വെറുതെ കിട്ടുകയാണ്. അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ മെഡിക്കൽ തട്ടിപ്പാണ് ശരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 12,500 15,000 രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, അതുകൊണ്ട് അവർ നിങ്ങൾ എവിടെയെങ്കിലും തുക്കട സെൻറ്ററിൽ പോയിട്ട് മെഡിക്കൽ എടുക്കുന്നു. അപ്പോൾ ഓസ്ട്രേലിയൻ മെഡിക്കൽ അംഗീകരിച്ച സെൻറ്ററുകളിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അവരോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഡൽഹിക്ക് പോകുന്നത്, ഇവിടെ തന്നെ നമുക്ക് കിംസിൽ എടുക്കുന്നുണ്ടല്ലോ, ട്രിവാൻഡ്രം കിംസിൽ ശരിക്കും മെഡിക്കൽ എടുക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ തന്നെ മെഡിക്കൽ എടുക്കുമ്പോൾ എന്തിനാണ് ഡൽഹിക്ക് പോകുന്നത്? അപ്പം അംഗീകൃത സെൻറ്ററുകളിൽ മാത്രമേ മെഡിക്കൽ ഓസ്ട്രേലിയൻ വിസയ്ക്ക് മെഡിക്കൽ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡൽഹി തന്നെയാണെങ്കിൽ 2 സ്ഥലങ്ങളിൽ മാത്രമേ മെഡിക്കൽ എടുക്കുന്നുള്ളൂ. ഇപ്പം കേരളത്തിലാണെങ്കിൽ 1-2 സെൻറ്റർ എടുക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ അങ്ങനെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി എടുക്കാം. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒരു തുക്കട സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ എടുത്ത് ഓസ്ട്രേലിയൻ വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഇവർക്ക് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര പേര് വോളിയമാണ് ഇവർ നോക്കുന്നത്? കുറേ പേരുടെ അടുത്ത് നിന്നൊരു 15,000 രൂപ 12,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ചുവടെ കിട്ടിക്കഴിയുമ്പോൾ അതൊരു വലിയ എമൗണ്ടായി മാറും. സോ അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവർക്ക് ഏതെങ്കിലും ഡൽഹിയിലെ ഏതെങ്കിലും ഒരു തുക്കട സെൻറ്ററിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ ആയിട്ട് ഉണ്ടാവും, നിങ്ങളെ അങ്ങോട്ട് വിടുന്നു. ഇപ്പോൾ മെഡിക്കൽ എന്ന് പറയുന്നത് അവിടുന്ന് ഒരു എന്താ 500 or 1,000 രൂപയുടെ ഒരു എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ എടുക്കുന്നു. ആ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ അറിയത്തില്ല. അവർ ജസ്റ്റ് എടുത്തിട്ട് ഒരു റിസൾട്ട് തരും, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ തട്ടിപ്പ്. സോ നിങ്ങൾ പൈസ കൊടുക്കണ്ട, ആദ്യം പൈസ ഒന്നും കൊടുക്കണ്ട. ഇത് വിസ കിട്ടി കഴിഞ്ഞ് മെഡിക്കൽ മറ്റേ മതി പൈസ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെയല്ല, ഇത് മെഡിക്കൽ തട്ടിപ്പ് മാത്രമാണ്. സോ ഇവർക്ക് 15,000 രൂപ 20,000 രൂപ മതി. പിന്നെ ഇത് നിങ്ങൾ പ്രതികരിക്കാൻ പോകില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടി മെഡിക്കൽ പൈസ കൊടുക്കണ്ട, മെഡിക്കലിന് വേണ്ടിയാണ് പൈസ കൊടുത്തത്. അപ്പം മെഡിക്കലിൽ നിങ്ങൾ അവിടെ പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു എടുത്തു, അതിനുള്ള ചിലവായി. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പറയാൻ സ്റ്റാൻഡും ഇല്ല. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫാം വർക്കർ വിസ അല്ലെങ്കിൽ പഴം പറിക്കാനുള്ള വിസ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനിവിടെ വിസ ഇല്ല, ഓസ്ട്രേലിയയിൽ വിസ കിട്ടില്ല. ഇപ്പം കെയറേഴ്സിന് വിസ വന്നിട്ടുണ്ട്, അതിൻ്റെ പറ്റിയും ഒരുപാട് തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലും വന്നിട്ടില്ല. ഓക്കെ, 1000 കണക്കിന് ഒഴിവുകളുണ്ട്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ അക്രോസ് ഓസ്ട്രേലിയ ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് വരുന്നത്. സോ അത് ശരിക്കും തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരേ ഒരു എംപ്ലോയർ മാത്രമേ ഇതുവരെ
ആ ഒരു ലേബർ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത. കൂടുതൽ എംപ്ലോയീസ് വരുന്നുണ്ട്, പക്ഷേ ഇതുവരെ ആ വിസയെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല ആർക്കും. സോ ഇതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഏജൻറ്റിന് കൊണ്ട് പൈസ കൊടുക്കുന്നതിന് മുന്നേ കൃത്യമായിട്ട് എന്താണ് ഇതിനകത്തെ ശരിക്കും സത്യാവസ്ഥ എന്ന് ഹോം അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അറിയുന്ന ആളോട് ചോദിക്കുക. അല്ലാതെ അപ്പോൾ ശരിക്കും ചിലർ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കുള്ള യാഥാർത്ഥ്യം പറഞ്ഞു കഴിയുമ്പം അവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരെ പറ്റിക്കാനോ അവർക്ക് വിസ കിട്ടുന്നതിൽ നമുക്കെന്തോ ദുഃഖമുള്ളതുപോലെ കൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നതെന്ന് അവർ വിചാരിക്കും. സോ അതുകൊണ്ട് അങ്ങനെയുള്ളവരും കുറേ പോയിട്ട് ചാടുന്നുണ്ട്. സോ കാരണം എന്ന് വെച്ചാൽ നേരത്തെ കാലങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരോട് അത് ശരിയല്ല അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അവർ പോയി ചെയ്തിട്ട് പിന്നീട് അവർ വീണ്ടും നമുക്ക് അഡ്വൈസിന് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ആരോടെങ്കിലും എന്നോട് ചോദിച്ചു, വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ അറിയുന്ന ആളോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ അറിയുന്ന ആളോട് ചോദിച്ച് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാം. ഈ ഫാം വർക്കർ പഴംപറിക്കൽ വിസയൊക്കെ വെറുതെയാണ്. ഈവൻ കെയറർ വിസ പോലും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അവർ അനൗൺസ് ചെയ്തതെന്നേ ഉള്ളൂ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴേ കൊണ്ട് ഏജൻസിൻ്റെ മുക്കിലോട്ട് പൈസ ഇട്ട് കൊടുക്കരുത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.